ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സ്വാഗതം മേവിക്കാട് ഫാമിലിയിലേക്ക്. ഇന്നത്തെ നമ്മുടെ ഡ്രോയിങ്, നമ്മുടെ 2D ബേസിക്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡ്രോയിങ് സെഷനിലേക്കാണ് വന്നേക്കുന്നത്. നമ്മളൊരു ബോട്ടിലാണ് വരയ്ക്കാൻ പോകുന്നത്. സോ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും ഫസ്റ്റ് ഞാൻ മേളിൽ നിന്നാണ് ഇത് വരയ്ക്കാൻ തുടങ്ങുന്നത്. ഇപ്പം ജസ്റ്റ് ടോപ്പ് പോർഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു 5 എന്ന് കാണിച്ചിട്ടുണ്ട്. 5 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡയമീറ്ററാണ്. അപ്പം രണ്ട് ഡയമീറ്റർ, രണ്ട് 5-ൻ്റെ രണ്ട് ഡയമീറ്റർ ഉള്ള സർക്കിൾ 25 ഡിസ്റ്റൻസിലുണ്ട്. സോ നമുക്ക് ആദ്യം ആ സർക്കിൾ ഒന്ന് വരയ്ക്കാം. അപ്പം ഞാൻ ഹോമിൽ പോയി സെൻറ്റർ ഡയമീറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ എടുത്തു, ആൻഡ് സെൻറ്റർ പോയിൻ്റ് എടുത്തു, ആൻഡ് ഇവിടുന്ന് ഞാൻ 5 എൻ്റർ അടിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷൻ ആയിട്ടുണ്ട്. ഇതിനെ ഞാൻ കോപ്പി അടിക്കാം. ഇതിന് വേണ്ടി CO എൻ്റർ അടിക്കുക, മിഡ് എന്ന് പോയി, ആൻഡ് ഇവിടുന്ന് പുറത്തും കൂടെ ഓണാക്കുക, F8, അല്ലെങ്കിൽ താഴെ പോയി ഓണാക്കാം. ആൻഡ് ഇവിടുന്ന് 24 ഡിസ്റ്റൻസ് ആണ്. സോ ഞാൻ 24 ഡിസ്റ്റൻസ് കൊടുത്തു, ആൻഡ് എസ്കേപ്പ് ബട്ടൺ അടിച്ചു. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ മേളിലത്തെ ലൈനും താഴത്തെ ലൈനും ഒന്ന് വരച്ചു കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ L എൻ്റർ അടിച്ചു, ആൻഡ് താഴത്തെ ലൈൻ ആൻഡ് മേളിലത്തെ ലൈൻ ചെയ്തു കൊടുത്തു. ആൻഡ് അകത്തെ ഭാഗം ഞാൻ ട്രിം ചെയ്തു. അതിനുവേണ്ടി ഞാൻ TR EE അടിച്ചു. ഓക്കെ, അപ്പം നമ്മുടെ മേളിലത്തെ ഭാഗം ഏകദേശം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനിയും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഇവിടെ രണ്ട് ലൈൻസ്, ഈ സർക്കിളിൻ്റെ നേരെ ലൈൻസ് വന്നേക്കുന്നത് 32 ഡിസ്റ്റൻസിലുള്ള ഈ 47 ഡിസ്റ്റൻസിലുള്ള ലൈനിലോട്ടാണ് വന്നേക്കുന്നത്. സോ ആദ്യം ഞാൻ ഇവിടെ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യാം. ഇതിൻ്റെ മിഡിൽ നിന്നൊരു ലൈൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, L എൻ്റർ അടിച്ചു, ലൈൻ എടുത്തു, ലൈൻ കമാൻഡ് എടുത്തു. ലൈൻ കമാൻഡ് ഷോർട്ടാണ്, L എൻ്റർ ബേസിക്സ് എല്ലാം നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു L എൻ്റർ അടിച്ചിട്ട് 32 ഒരു ലൈൻ വരയ്ക്കാം. 32 എൻ്റർ അടിച്ചു, ആൻഡ് എസ്കേപ്പ് ബട്ടൺ ആണ്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദേ ഈ ടോപ്പിൽ നിന്ന് താഴെ 47 വരെയാണ് 32 ഡിസ്റ്റൻസ് വന്നേക്കുന്നത്. സോ ഇതിനെ ഞാൻ മൂവ് കമാൻഡ് വേണ്ടി M അടിച്ചു, ആൻഡ് ഓബ്ജക്റ്റിനെ ഞാൻ സെലക്ട് ചെയ്തു, എൻ്റർ അടിച്ചു. ആൻഡ് ഇതിൻ്റെ മിഡ് പോയി ഇതിൻ്റെ മേളിൽ കൊണ്ടുവച്ചു. ഓക്കെ, ഇനിയും താഴോട്ട് ഒരു 47 ഡിസ്റ്റൻസിലാണിത് വരേണ്ടത്. അപ്പം ഇതിനെ പിന്നെ ഞാൻ എടുത്തു, മൂവ് കമാൻഡ് വേണമെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം നമുക്ക്. ആൻഡ് ഇവിടെ നിന്ന് മേളിൽ താഴോട്ട് ഒരു 47 ഡിസ്റ്റൻസ് കൊടുത്തു, എൻ്റർ അടിച്ചു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് L എൻ്റർ അടിച്ചു, ഈ ഒരു ഭാഗം ഇതുമായിട്ട് ചേർത്ത് കൊടുത്തു. അഗെയിൻ സ്പേസ് ബാർ അടിച്ചു, ആൻഡ് ഈ ഒരു ഭാഗം പിന്നെ ചേർത്ത് കൊടുത്തു. ഓക്കെ അല്ലേ? അപ്പം ഇങ്ങനെ രണ്ട് ലൈൻസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടാത്ത ഈ രണ്ട് ലൈൻസ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദേ താഴത്തെ പോർഷൻ വരയ്ക്കാം. ഈ മിഡ് പോർഷൻ നമുക്ക് ലാസ്റ്റ് വരയ്ക്കാം. ഓക്കെ അല്ലേ? അപ്പം താഴത്തെ പോർഷൻ വരയ്ക്കണമെങ്കിൽ ഇതിൻ്റെ ടോപ്പിൽ നിന്ന് ഇതിൻ്റെ ഏറ്റവും ബോട്ടം 157 ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്, ആൻഡ് 56 ആണ് അതിൻ്റെ ഡയമീറ്റർ ലെങ്ത്. ഓക്കെ, അപ്പം L എൻ്റർ അടിച്ചു, ആൻഡ് ഞാൻ എവിടെ വേണേലും വരയ്ക്കാം നമുക്ക്. 56 എൻ്റർ അടിച്ചു. അപ്പോൾ ആ ഒരു ലൈൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഈ താഴത്തെ 56 ആണ്, 56 എന്നല്ല, താഴെ ഒരു റേഡിയസ് ഉണ്ട്, അത് പിന്നെ നമുക്ക് ലാസ്റ്റ് വരയ്ക്കാം. ഫസ്റ്റ് നമുക്കൊരു 157 ഡിസ്റ്റൻസിൽ കൊടുക്കാം ഈ ഒരു ലൈൻ. ഓക്കെ, അപ്പോൾ അതിനെ ഞാൻ മൂവ് ചെയ്തു, ആൻഡ് ഇതിൻ്റെ മിഡ് പോർഷൻ എടുത്ത് ഇതിൻ്റെ മേളിൽ കൊണ്ട് വെച്ചു. അഗെയിൻ പിന്നെ മൂവ് പോർഷൻ എടുത്തു, ആൻഡ് ഇവിടുന്ന് മേളിൽ നിന്ന് താഴോട്ട് 157 ഡിസ്റ്റൻസിൽ കൊണ്ട് കൊടുത്തു, 157 എൻ്റർ അടിച്ചു. ഓക്കെ അല്ലേ? ഇനി നോക്കിയേ, ഈ ഒരു ഡിസ്റ്റൻസ് 12 ഡിസ്റ്റൻസാണ്. അപ്പോൾ നമുക്ക് ഓഫ്സെറ്റ് എടുത്താലോ? O എൻ്റർ ബേസിക്സ്. പ്ലീസ് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ പഴയ വീഡിയോസ് പോയി ഒന്ന് നോക്കുക, അതിൻ്റെ അകത്ത് എല്ലാ ബേസിക്സും ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പം O എൻ്റർ അടിച്ചു, ഓഫ്സെറ്റ് കമാൻഡ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്തു, 12 എൻ്റർ അടിച്ചു, ഞാൻ ഇതിനെ ഞാൻ മേളിലോട്ടാക്കി.
ഓക്കെ അല്ലേ. ഇനിയും ചെയ്യേണ്ടി എന്ന് വെച്ചാൽ ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു, നമ്മൾ മേളത്തെ ടോപ്പ് പോർഷൻസ് വരച്ചു, അതിനുവേണ്ടി രണ്ട് സർക്കിൾസ് വരച്ചു, ലൈൻ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഒരു ലൈൻ വെച്ചു, ഇവിടെ നിന്ന് 32 ഡിസ്റ്റൻസ് ഒരു ലൈൻ വെച്ചു, ഇതിന് സബ്മിറ്റ് ചെയ്തു, ആൻഡ് 56 മൂവ് ചെയ്തു. ഇനി ഒരു കൺഫ്യൂഷൻ പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കണ്ടോ, ഇതൊരു 12 റേഡിയസ് ആണ് ബിക്കോസ് ഇവിടെ ഒരു ഡിസ്റ്റൻസ് 12 ആണ് തന്നേക്കുന്നത്. സോ ആ ഒരു റേഡിയസിനാലും തന്നെ നമുക്ക് വെക്കാം. അതിനുവേണ്ടി ഞാൻ സർക്കിൾ സെൻറ്റർ റേഡിയസ് എടുക്കുവാണ്, സെൻറ്റർ റേഡിയസ് എടുത്തു ആൻഡ് 12 എൻട്രി ചെയ്തു. ഓക്കെ അല്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ മൂവ് ചെയ്യുക. ഒബ്ജക്റ്റിനെ ഞാൻ സെലക്ട് ചെയ്തു, എം എൻട്രി ചെയ്തു, ആൻഡ് ഈ ഒരു പോർഷനിലാണ് ഞാൻ എടുക്കുന്നത്, ആൻഡ് ഇതിൻ്റെയും ഇതിൻ്റെ ലാസ്റ്റിനെയും ഞാൻ കൊണ്ട് മുട്ടിച്ചു. ഓക്കെ അല്ലേ. ഓക്കെ, ബാക്കി ഭാഗം ഞാൻ ട്രിം ചെയ്ത് കളയുക. TR EN. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇതിനെ നമുക്ക് മിറർ ചെയ്തേക്കാം. ഈ പോർഷൻ എടുത്തു ആൻഡ് MI എൻട്രി അടിച്ചു, ആൻഡ് ഇതിൻ്റെ മിഡ്ഡിൽ നിന്ന് ഇതിൻ്റെ ലോക്ക് ആക്കി കൊടുത്തു ആൻഡ് ഇതിനെ എൻട്രി അടിച്ചു. മിറർ പോർഷൻസും എല്ലാം ഞാൻ നേരത്തെ ക്ലാസ്സിലെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. സോ ക്ലിയർ ആണെന്ന് തോന്നുന്നു ഇതുവരെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഇനിൻ്റെ ഇവിടുന്ന് 74 ഡിസ്റ്റൻസിലാണ് മേളിൽ പോയേക്കുന്നത്. ഈ ഒരു റെക്റ്റാങ്കിൾ നമുക്കൊന്ന് വരയ്ക്കാം. അപ്പം എൽ എൻട്രി അടിച്ചു, ഇവിടുന്ന് 74 എൻട്രി അടിച്ചു, ആൻഡ് സൈഡിലോട്ട് 56 ആണ്. ഞാൻ താഴോട്ട് നമുക്ക് ഇതൊന്ന് മുട്ടിച്ചു കൊടുക്കാൻ എസ്കേപ്പ് ബട്ടൺ ആണ്. അപ്പോൾ ഈ ഒരു ഭാഗവും ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനിൻ്റെ ഇവിടെ ഒരു 10 റേഡിയസ്, ഇവിടെ ഒരു 30 റേഡിയസും കൂടാണ് വന്നേക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗം ഞാൻ ആദ്യം എടുത്തു ആർക്ക് വരയ്ക്കാൻ വേണ്ടി, സ്റ്റാർട്ട് എൻഡ് റേഡിയസ് കൊടുത്തു. ഓക്കെ അല്ലേ. അപ്പോൾ സ്റ്റാർട്ട് പോർഷൻ ഇവിടെ കൊടുത്തു, എൻഡ് പോർഷൻ ഇവിടെ കൊടുത്തു, ആൻഡ് റേഡിയസ് ഞാൻ 30 എൻട്രി അടിച്ചു. ഓക്കെ അല്ലേ. ഇനിയും സർക്കിൾ എടുത്ത് ഞാൻ സർക്കിളിന് വേണ്ടി ടാൻ റേഡിയസ് ആണ് ബിക്കോസ് ഇവിടെ കണ്ടോ, ഇതിൽ ടാൻജൻ്റ് ആണ്, ഇതിൽ ടാൻജൻ്റ് ആണ്, ഇവിടെ ഒരു റേഡിയസ് 10 ഇൻറ്റ്. അപ്പം ഞാൻ ഇതിന് വേണ്ടി ഇവിടെ ഇവിടെ ക്ലിക്ക് ചെയ്തു ആൻഡ് ഇവിടെ നിന്ന് 10 ഇൻറ്റ് അടിച്ചു. ഓക്കെ അല്ലേ. ഇനി ബാക്കി ഭാഗം നമുക്ക് ട്രിം ചെയ്ത് കളയാം. TR EN അടിച്ചു, ഓക്കെ ഓക്കെ. ഈ ലൈൻ നമുക്ക് വേണ്ടിയതല്ല, ജസ്റ്റ് ഞാനൊന്ന് ക്രിയേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഈ ഭാഗവും നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനിയും ഇത്രയും പോർഷൻ നമുക്ക് ഈ 3 വേറെ വേറെ ആയിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് ജോയിൻ ചെയ്യാം. അതിനുവേണ്ടി J എൻട്രി ചെയ്തു. നമുക്ക് മിറർ അടിച്ചാലോ ഇതിനെ. MI എൻട്രി അടിച്ചു, ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തു, എൻട്രി അടിച്ചു. ഓക്കെ, ദെൻ എൻട്രി അടിച്ചു. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഇതിൻ്റെ 3D പാർട്ട് നമ്മൾ വരാൻ പോകുന്ന ക്ലാസ്സിലാണ് വരയ്ക്കാൻ പോകുന്നത്. അത് ഇപ്പം നമ്മുടെ 2D ക്ലാസ്സസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വരാൻ പോകുന്ന ക്ലാസ്സിൽ ഇതിൻ്റെ 3D എങ്ങനെ നമ്മൾ ചെയ്യും എന്നുള്ള ഫുള്ള് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം 3D ചെയ്യുന്നതിന് മുന്നേ പ്ലീസ് ഇതിൻ്റെ 2D എങ്ങനെ ചെയ്യണമെന്നുള്ളത് നോട്ട് ചെയ്യുക. ബിക്കോസ് ഇതുമായിട്ട് കണക്ട് ചെയ്താണ് 3D പോർഷൻ നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഇനി നമുക്കൊന്ന് ഡയമെൻഷൻസ് കൊടുക്കാം. അനോട്ടേറ്റീവ് പോയി ലീനിയർ ഡയമെൻഷൻസ് എടുത്തു, ലീനിയറിന് വേണ്ടി ഉള്ള ലീനിയർ. ഓക്കെ, ഇവിടുന്ന് മിഡ്. ഓക്കെ, ഇനിയും പറ്റിയെന്ന് വെച്ചാൽ അതെ, ഇതിൻ്റെ വളരെ ചെറുതാണ് കാണുന്നത്. ഇതിനു വേണ്ടി ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ DIM ടൈപ്പ് ചെയ്യുക. അപ്പോഴത്തേക്ക് ദേ താഴെ DIM ഡൈമെൻഷൻ സ്റ്റൈൽ എന്നുള്ള DIM STY എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ എൻട്രി ചെയ്യുക. ഇനി മോഡിഫൈഡ് പാനലിലേക്ക് പോവുക ആൻഡ് ഇവിടെ കണ്ടോ ടെക്സ്റ്റ് ഹൈറ്റ് ഒന്ന് മാറ്റി കൊടുക്കുക. ഇതിന് ഞാൻ 4 ആക്കി കൊടുക്കുകയാണ്.
ഇതിനെ ഓക്കെ ആക്കി ആൻഡ് ക്ലോസ് ആക്കി. കണ്ടോ ഇപ്പം ക്ലിയർ ആയിട്ട് കാണാം. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ റേഡിയസ് ഒക്കെ കൊടുക്കണമെങ്കിൽ റേഡിയസ് ഒക്കെ കൊടുക്കാം. ഓക്കെ, അപ്പം റേഡിയസ് ഓപ്ഷൻ എടുത്ത് ഇവിടെ ഒരു റേഡിയസ് ഉണ്ടായിരുന്നു 10 ആൻഡ് ഇവിടെ ഒരു റേഡിയസ് ഉണ്ടായിരുന്നു 30. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. ഇനി നമുക്ക് ഇവിടെ ഒരു റേഡിയസ് കൊടുത്തേക്കാം 12. ഓക്കെ അല്ലേ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു ബോട്ടിൽ വരയ്ക്കുന്നത്. എൻ്റെ 3D പോർഷൻ വരാൻ പോകുന്ന ക്ലാസ്സസിലാണ് പഠിപ്പിക്കാൻ പോകുന്നത്. സോ അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ക്ലാസ്സസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഷെയർ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കണം. താങ്ക് യു.